എന്റെ പ്രവൃത്തികൾ കൊണ്ട് എനിക്ക് നഷ്ടമായത് എന്റെ ജീവിതമാണ്. സ്നേഹവും സന്തോഷവും കിട്ടാതെ എന്റെ ജീവിതം വെറുതെ നശിച്ചു പോയി. ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം. അച്ഛൻ നമ്മുടെ മോനാണ്. അവനൊരു കുഞ്ഞു ജനിക്കാൻ പോവുകയാണല്ലോ. ആ കുഞ്ഞിനെ കൊഞ്ചിച്ചു വളർത്തി നഷ്ടപ്പെട്ട കുടുംബത്തെ നമുക്ക് വീണ്ടെടുക്കണം. അതിന് പഴയതെല്ലാം മറന്ന് ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. കൊള്ളാം, നന്നായിട്ടുണ്ട് നിന്റെ അഭിനയം. നിന്റെ ഈ വെച്ചുകെട്ടലും തേൻ പുരട്ടിയ വാക്കുകളും കേട്ട് മയങ്ങി വീഴാൻ ഞാൻ നിന്റെ പഴയ ജേട്ടനല്ല. നീ തന്ന അനുഭവങ്ങളുടെ തീച്ചുളയിൽ വെന്ത് വെണ്ണീറായി പോയെങ്കിലും നിന്നോടുള്ള പ്രതികാരത്തിന്റെ കനൽ അണയാതെ കിടന്നതുകൊണ്ട് ആ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്റെ കുഞ്ഞിന്റെ കാര്യം പറയാനുണ്ടെന്ന് നീ വിളിച്ചു പറഞ്ഞോണ്ടാ ഞാൻ വന്നത്. നിന്റെ കള്ളക്കുമ്പസാരം തീർന്നെങ്കിൽ പറ. എന്റെ അച്ഛൻ അവിടെ പറയാം. അച്ഛു നിങ്ങളുടെ ആരാണ്? അച്ഛു ആരാണെന്ന് അവളുടെ സ്വന്തം അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാനത് പറയുന്നതിൽ എന്താണ് അർത്ഥം? തിരിച്ചറിയാൻ കഴിയാതെ പിരിഞ്ഞു പോയ രക്തബന്ധങ്ങൾ അറിയാതെയാണെങ്കിലും തമ്മിൽ കണ്ടുമുട്ടിയ അവർക്കിടയിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബന്ധങ്ങളുടെ ഒരു തരംഗം ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വെയ്യാതെ റെയിൽവേ ട്രാക്കിൽ കിടന്ന അജയനെ ആശുപത്രിയിലാക്കിയപ്പോ ഞാനത് അനുഭവിച്ചതാണ്. പക്ഷേ സ്വന്തം മകൾ അടുത്തു വന്നപ്പോ നിനക്കത് അനുഭവിക്കാൻ പറ്റാതിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീ ഒരു മനുഷ്യ സ്ത്രീ അല്ലാത്തതുകൊണ്ട് മാത്രമാണ്. എനിക്കിനി കൂടുതലൊന്നും സംസാരിക്കാനില്ല. എന്റെ അച്ഛയോടൊന്ന് മാത്രം അറിഞ്ഞാ മതി. പറയാം, അതിനു മുമ്പ് എന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ചേട്ട മാറ്റണം. എനിക്ക് നിന്നെ കുറിച്ച് എന്ത് തെറ്റിദ്ധാരണയാണ് ഉള്ളത്? അതിൽ എന്താണ് ഞാൻ മാറ്റേണ്ടത്? എന്റെ അച്ഛനെ അനിയത്തെയും നീ കാറിലിട്ട് ചുട്ടുകൊന്നതോ എന്റെ കുഞ്ഞിനെ നീ കൊല്ലാൻ ശ്രമിച്ചതോ? ആ കുഞ്ഞു മരിച്ചത് തന്നെയല്ലേ നീ ഇപ്പോഴും വിശ്വസിക്കുന്നത്? ആ കുഞ്ഞിനെ സ്വന്തം രൂപത്തിൽ തന്നെ കണ്ടിട്ടും നിനക്ക് തിരിച്ചറിയാൻ പറ്റില്ലെങ്കിൽ നീ ഒരു അമ്മയാണോ? ഇയാള് ജയിലിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ആരോ പറഞ്ഞു പറ്റിച്ച് അച്ഛന് ഇയാളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്റെ കൺമുന്നിൽ മരിച്ച ആളെങ്ങനെയാ ജീവിച്ചിരിക്കാന്ന് പറയാ. ചെയ്തു കൂട്ടിയ പാപങ്ങളൊന്നും കുഴിച്ചു മൂടപ്പെട്ടിട്ടില്ല. എല്ലാം നിന്നെ തേടി തന്നെ വരും. മാർത്താണ്ഡ കേസ് തമിഴ്നാട് പോലീസ് കേരള പോലീസിന് കൈമാറുകയാണ്. തെറ്റുകൾ എത്രയൊക്കെ മൂടി വെച്ചാലും അതൊരു നാൾ കണ്ടെത്തപ്പെടും. ആ ദിവസങ്ങൾ അടുത്തു കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് തട്ടിപ്പ് മാർത്താണ്ഡ കേസിലുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. മരിച്ചുപോയി എന്ന് രേഖകൾ ഉണ്ടാക്കി മുങ്ങിയ പ്രതികൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുവെന്ന് പോലീസിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതിന് എന്നാലാവുന്ന സഹായങ്ങൾ ഞാനും ചെയ്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞ കുമ്പസാരത്തിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഇനി പശ്ചാത്തപിച്ച് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കോടതിയിൽ സറണ്ടർ ആകും. പക്ഷേ എനിക്കിനിയുള്ള ജീവിതം സ്വസ്ഥമായി കുടുംബമായി സമാധാനമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ചേട്ടം വേണം. അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. നിന്റെ ഈ അടവുകളൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഞാനിപ്പോ ജീവിക്കുന്നത് എന്റെ അച്ഛനു വേണ്ടി മാത്രമാണ്. ആ കുഞ്ഞ് ജനിച്ചപ്പോ മുതല് അതിന്റെ അമ്മ അതിനെ കൊല്ലാൻ നോക്കുകയാണ്. ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത്.
നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ കൊന്നില്ലെങ്കിലും ആ കുഞ്ഞ് മരണത്തോട് അടുത്തോണ്ടിരിക്കുക. ഇപ്പൊ നീ ചെയ്യുന്ന ക്രൂരതയ്ക്ക് എന്ത് ശിക്ഷ കിട്ടാൻ പോകുന്ന എനിക്കറിയില്ല. അച്ചു എവിടാന്ന് അറിയത്തോണ്ട് അവളുടെ ട്രീറ്റ്മെന്റ് മുടങ്ങി. മരുന്നിന്റെ ബലത്തിൽ ജീവിക്കുന്ന ആ കുഞ്ഞിനെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ട് നീ ഒന്നും നേടില്ലെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. ശരി, അച്ചു എവിടെയുണ്ടെന്ന് ഞാൻ പറയാം. പക്ഷേ അതിന് ഒന്ന് രണ്ട് കാര്യങ്ങള് നിങ്ങളെനിക്ക് ചെയ്തു തരണം. എന്താ? ഇപ്പോ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മഹേന്ദ്രന്റെ കേസിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം. ആ എസ് പിയോട് പറഞ്ഞ് എനിക്കെതിരെയുള്ള നടപടികൾ നിർത്തിവെക്കണം. ജേട്ട പറഞ്ഞ അനിയൻ കേൾക്കാതിരിക്കില്ലല്ലോ. ഇതാണ് എന്റെ ഡിമാൻഡ്സ്. അപ്പോ അച്ചു നിന്റെ കയ്യിലുണ്ടോ? ഉണ്ട്. അച്ചു എന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ അച്ചുവിനെ ഞാൻ നിങ്ങൾക്ക് തരാം. ഇല്ലെങ്കിൽ? ഇല്ലെങ്കിൽ അച്ചുവിനെ ഞാൻ കൊന്നുകളയും. നീ അവളെ ഒരു ചുക്കും ചെയ്യില്ല. ഞാൻ ഈ പറഞ്ഞതൊന്നും ചെയ്യാതെ തന്നെ നീ അച്ചുവിനെ എന്റെ കയ്യിൽ കൊണ്ടുവരും. അതിനധികം താമസമൊന്നും ഇല്ലെങ്കിൽ നീ ജയിലിൽ കിടന്ന് അഴിയുന്നു. എന്തെങ്കിലും കാരണവശാൽ നീ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട നിന്നെ ഞാൻ കൊല്ലും. രാജേശ്വരി ഇന്നുവരെ ഒരു കേസിലും പെട്ടുപോയിട്ടില്ല. നിയമത്തിന്റെ പഴുതിലൂടെ എങ്ങനെ രക്ഷപ്പെടണമെന്ന് നിയമം പഠിച്ച നിങ്ങളെക്കാൾ ബോധ്യം എനിക്കുണ്ട്. ഈ കേസിൽ നിന്നും ഞാൻ രക്ഷപ്പെടും. നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ അച്ചുവിനെ നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരും. വേണ്ട, ഇനി നിന്നെ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കുന്നില്ല. നിന്നെ ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ തീർക്കാൻ പോവാ. നീ മരിക്കുന്നത് എല്ലാവർക്കും നല്ലത്. എനിക്ക് വയ്യാത്തതാ, എന്നെ ഉപദ്രവിക്കരുത്. നിന്റെ അടവാണെന്ന് എനിക്കറിയാം. നീ എവിടം വരെ പോകുമെന്ന് എനിക്കൊന്ന് കാണണം. ജയദേവൻ പേടിച്ചു പോയി. ഞാൻ കണ്ടു, നമുക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കാം. ജയദേവന്റെ പൊടി പോലും കാണാനില്ലല്ലോ. എന്തായാലും അച്ചുവിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് സ്റ്റോക്കിന് വരും. വരാതെ എവിടെ പോവാനാ? അണ്ണാതുരെ വിളിച്ച് പറഞ്ഞു നോക്കാം. നിനക്കാലേ ഇനിക്കും
ഹലോ ചെല്ലം, ഞാൻ രാജിയാണ്. പറ ചെല്ലം. അയ്യോ, ഇപ്പൊ നീങ്ക വന്ന് അമ്മാവുടെ സ്ഥാനമാണല്ലോ. അതെന്തെങ്കിലും ആവട്ടെ, ആ അണ്ണൻ ഒരു കാര്യം ചെയ്യണം. എന്നാ ചെയ്യണ സൊല്ല്. ഞാൻ പറയുമ്പോ അവളെയും കൂട്ടി ഇങ്ങോട്ട് വരണം. ഞാനിവിടെ ഒരു വീട് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. ഇവിടെ താമസിച്ചാ മതി. എപ്പ വരണമെന്ന് പറഞ്ഞ അപ്പ എത്തിക്കോളാ. എന്നാ ശരി. മിടുക്കി, സ്വന്തം മകളെ വെച്ച് ഭർത്താവിന്റെ അടുത്ത് വിലപേശൽ. എന്ത് വിലപേശല്? നിങ്ങൾ ഇതുവരെ സംസാരിച്ചതും ചെയ്തതും എല്ലാം എന്റെ കയ്യിലുണ്ട്, കാണോ? നിങ്ങളുടെ കാര്യങ്ങൾ കാണാൻ ആ വയ്യാത്ത കൊച്ചിനെ ഉപയോഗിച്ചല്ലേ? ഈ ലോകത്ത് എനിക്ക് വൈരാഗ്യം തോന്നിയിട്ടുള്ള ഒരേ ഒരു മനുഷ്യജന്മം നിങ്ങളാ. തീർന്നു, ഇതോടെ രാജേശ്വരിയുടെ ജൈത്രയാത്ര അവസാനിച്ചു. ഇനിയുള്ള കാലം ജയിലിൽ കഴിയാം. അയ്യോ, എനിക്കൊരു അവസരം കൂടി തരണം. കുറെ തെറ്റുകൾ എന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. മിണ്ടരുത്. ഇപ്പൊ ഇവിടെ കാണിച്ച അഭ്യാസങ്ങളെല്ലാം ഞാൻ കണ്ടതാ. ഇനി വീണ്ടും അതൊന്നും ആവർത്തിക്കണ്ട. ശരി സർ, ഞാൻ ഒന്നും ആവർത്തിക്കുന്നില്ല. ഞാൻ അച്ഛനെ തിരിച്ചു തരാം. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. നിങ്ങളുടെ ആരുടെയും ജീവിതത്തില് ഒരു കരടായി ഞാൻ വരില്ല. അത് കൊള്ളാലോ. ഇനി നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാന്? ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞില്ലേ? എന്റെ ജീവിതം നശിപ്പിച്ചില്ലേ? എന്റെ സുധയെ നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ? എന്നിട്ട് നിങ്ങളെ വെറുതെ വിടണമെന്ന് പറയാൻ നാണല്ലേ? നിങ്ങളെ സ്നേഹിച്ചു കൂടുവന്നവരെ എല്ലാം നിങ്ങൾ ദ്രോഹിച്ചു. കല്യാണിനെ, സീതയെ, സ്വാതിയെ എന്തിനേറെ? നിങ്ങളുടെ സ്വന്തം മകനായ അജയ് വരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നിങ്ങൾ അനുവദിച്ചിട്ടില്ല. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന നികൃഷ്ട ജന്മം. ഇനി നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. ഈ നിമിഷം മുതൽ നിങ്ങൾ പോലീസ് കസ്റ്റഡിയില. ശ്യാം, സ്റ്റേഷനിൽ വിളിച്ച് വരുന്ന പോലീസിനോട് വരാൻ പറ. ശരി സർ. അയ്യോ, എനിക്ക് തീരെ വയ്യ. ഞാൻ ഇപ്പൊ വീഴും ഡോക്ടറെ. സർ, ഒരു നിമിഷം. ഇവരെന്റെ പേഷ്യന്റ് ആണ്. ഞാൻ അനുവദിക്കാതെ സാർ ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഓ, താനെ അധികം അധികാരമൊന്നും വിളമ്പണ്ട. ഈ കേസിൽ തന്നെ ഞാൻ പ്രതികർക്കും. കൂടി വന്ന ഇന്നൊരു ദിവസത്തേക്ക് തനിക്ക് ഇവരെ തടഞ്ഞു നിർത്താൻ പറ്റും. നാളെ ഇവരെ ഞാൻ തന്നെ വന്ന് ഇവിടുന്ന് കൊണ്ടുപോകും. ശ്യാം. മാഡം, ഞാൻ താൻ പേടിക്കണ്ട ഡോക്ടറെ. അയാളൊരു ചുക്കം ചെയ്യില്ല. അയാളെ ഒതുക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ചേട്ടാ, ആ ഡോക്ടറെ ഒരു വശത്താക്കി വെച്ചിരിക്കുക. ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ചേട്ടാ, ഒരു മിനിറ്റ്. ആ, ഡി ഐ ജി ഓഫീസറാ. ഒരു സാഡ് ന്യൂസ് ഉണ്ട്. എന്താ ഹരി? എനിക്ക് ഒരു മാസത്തേക്ക് ഒന്ന് മാറി നിൽക്കണം. എന്താ ഹരി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ ഒരു സിറ്റുവേഷനിൽ ഹരി മാറി നിൽക്കാന്നൊക്കെ പറഞ്ഞ രാജേശ്വരി രക്ഷപ്പെടില്ലേ? രക്ഷപ്പെടും. രക്ഷപ്പെടുമെന്ന് മാത്രമല്ല, അവർക്കെതിരെയുള്ള തെളിവുകളെല്ലാം നശിപ്പിക്കാൻ അവർക്ക് അവസരം കൊടുക്കുന്ന പോലെയാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, എന്തിനാണ് ഇപ്പൊ ഒരു മാസത്തേക്ക് മാറി നിൽക്കുന്നത്? ഒഫീഷ്യലാണ്, സിംഗപ്പൂരിലേക്കാണ് പോകേണ്ടത്. സിംഗപ്പൂരിലേക്ക്? അതെ, ഇവിടുത്തെ കൊട്ടാരത്തിലെ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയ കേസാണ് അന്വേഷിക്കേണ്ടത്. അവിടെ ഓപ്ഷൻ വന്നു എന്നൊരു അറിവ് കിട്ടി. അതൊക്കെ അന്വേഷിക്കാൻ
ഇവിടെ എത്ര ഓഫീസേഴ്സ് ഉണ്ട്? അവരെ ആരെങ്കിലും വിട്ടാ പോരെ? ഞാനത് ചോദിച്ചു. മന്ത്രിയുടെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ ആണത്രേ. ഏറ്റവും മിടുക്കനായ ഓഫീസറാണെന്നും പറഞ്ഞ മന്ത്രി റെക്കമെൻഡ് ചെയ്ത്. ഇപ്പൊ അത് ഓർഡറായി കഴിഞ്ഞു. ഇത് ഭയങ്കര കഷ്ടമായി പോയല്ലോ ഹരി. അതെ, ഈ കേസിന് എന്നെ മാറ്റിർത്താൻ വേണ്ടിയ ഔട്ട് ഓഫ് ദ കൺട്രി ഇൻവെസ്റ്റിഗേഷന് മന്ത്രി എന്റെ പേര് പറഞ്ഞിരിക്കുന്നെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ കേസിന് വേണ്ടി ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടത്, എത്ര നാളത്തെ എന്റെ കാത്തിരിപ്പ ഒന്നുമില്ലാതായി പോകുന്നത്. അപ്പോ ഹരിയെ ഈ കേസിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയോ? ഐ ജി പറഞ്ഞത് ഈ കേസിൽ നിന്ന് മാറ്റിയിട്ടൊന്നുമില്ല, തൽക്കാലം ഒരു യാത്രയെന്ന് കരുതിയാൽ മതിയെന്ന്. ഈ കേസിൽ നിന്ന് എന്നെ ആർക്കും അങ്ങനെ മാറ്റാൻ കഴിയില്ലല്ലോ. കാരണം കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ലേ ഞാൻ ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയത്. ആദ്യം തന്നെ മാറ്റിയ കോടതിയുടെ മുന്നിൽ മറുപടി കൊടുക്കേണ്ടി വരും. അപ്പോ എസ് പി എന്ന നിലയിൽ ഹരി അന്വേഷിക്കുന്ന മറ്റു കേസുകളും? ആ കേസുകൾ പുതുതായി ചാർജ് എടുക്കുന്ന എസ് പിക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. രണ്ടായാലും പ്രതി ഒന്നല്ലേ ഹരി? അതെല്ലാം ഞാൻ പറഞ്ഞു ചെയ്യട്ടെ. ഐ ജി പറയുന്നു എവിഡൻസ് സ്ട്രോങ് ആണെങ്കിൽ പ്രതി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുന്നു. ഈ കേസിൽ ഞാൻ പേഴ്സണലി ഇൻവോൾവ് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഫീൽ എന്നൊക്കെ. ഏയ് ടെൻഷനാവണ്ട, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയൊക്കെയാണെന്ന് ജേട്ടൻ അറിയാവുന്നതല്ലേ. പിന്നെ ഒരു വഴിയുണ്ടെന്ന് ഐ ജി പറഞ്ഞു. എന്താ? കോടതി നിർദ്ദേശിച്ച അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമേ ഔട്ട് ഓഫ് ദ കൺട്രി പോകാൻ പറ്റൂ എന്ന് കോടതി നിന്ന് ഒരു ഓർഡർ വാങ്ങിച്ചെടുക്കാൻ പറ്റിയ സിംഗപ്പൂർ കേസ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോന്ന് ഐ ജി ശ്രമിക്കാം. എന്നാ നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കാം. എന്തായാലും രാജേശ്വർ ഇത്രയും അഡ്വാൻസ് ആയി കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമുക്ക് ആ ഓർഡർ വാങ്ങിച്ചെടുക്കാൻ എത്രയും പെട്ടെന്ന് ശ്രമിക്കണം ഹരി. അവൾ എത്ര കളിച്ചാലും എത്ര മുന്നൊരുക്കം നടത്തിയാലും രക്ഷപ്പെടാൻ പാടില്ല. നാളെ അയാൾ വാറണ്ടുമായിട്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ ഈ കേസിൽ നിന്ന് ഓരോന്ന് മനസ്സിൽ ഒരു വഴിയും തെളിയുന്നില്ലല്ലോ. ഹലോ മാഡം, ഞാൻ മിനിസ്റ്ററുടെ പി എസ് ആണ്. പറഞ്ഞോ. ആ എസ് പി തൽക്കാലം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ട്രാൻസ്ഫർ ആണോ? അല്ല, മറ്റൊരു കേസിന്റെ അന്വേഷണത്തിനായി കുറച്ചു നാളത്തേക്ക് സിംഗപ്പൂർ വരെ പോകാനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് ആശ്വാസം കിട്ടും. അയാള് ഇന്ന് തന്നെ പോവോ? ഇല്ല, ഒരാഴ്ചയെങ്കിലും എടുക്കും. ഇന്ന് തന്നെ മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എന്താ മാഡം നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മിനിസ്റ്റർ എന്ത് പാടുപെട്ടാണ് ഇങ്ങനെ ഒരു മാറ്റം തന്നെ ശരിയാക്കിയെന്നറിയാവോ? അയാള് നാളെ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക. അത് നാളെയല്ലേ, ഇന്നെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മാഡത്തിന് അറിയില്ലേ? അതെ, എന്നാലും അറസ്റ്റൊന്ന് നീട്ടിവെക്കാൻ ഒന്ന് പ്രഷർ ചെയ്താ. നമ്മൾ പറഞ്ഞ കേൾക്കുന്ന ഓഫീസർ അല്ല മാഡം അയാൾ. പിന്നെ അടുത്ത എസ് പി ആരാമൊക്കെ നോക്കി മാഡത്തിന് താല്പര്യമുള്ള ആരെയെങ്കിലും ചാർജ് ഏൽപ്പിക്കാന്നോ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്? മിനിസ്റ്റർ ഒരുപാടങ്ങ് ബുദ്ധിമുട്ടിച്ചാൽ ഇപ്പം മാഡത്തിന് വളരെ ഫേവറായിട്ടാണ് നിൽക്കുന്നത്. ശരി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, ഞാൻ വേറെ വഴി നോക്കാം. അതാ നല്ലത്. മിനിസ്റ്റർ അടുത്തുണ്ടോ? ഇല്ല, സാറ് മീറ്റിംഗിലാണ്. ഓ ഓക്കെ, എന്റെ നന്ദി അറിയിച്ചേക്കണേ. ഓക്കെ ശരി മാഡം. ഒരാഴ്ച കൂടി എങ്ങനെയെങ്കിലും തള്ളി നീക്കുക, ഞാൻ രക്ഷപ്പെട്ടു. മാഡം, രാവിലെ ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ നടന്നു അല്ലേ? അതെങ്ങനെ അറിഞ്ഞു? സ്റ്റേഷനിൽ നമുക്കെതിരായി എന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയാൽ അതറിയാനുള്ള ചില്ലറ സംവിധാനങ്ങൾ നമുക്കുണ്ടല്ലോ, ആ വഴിക്കറിഞ്ഞതാ. അവര് മാഡത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ട കലാപരിപാടികൾ ചെയ്തു തുടങ്ങി. നാളത്തേക്ക് വാറണ്ട് ഇഷ്യൂ ചെയ്യുന്ന അറിഞ്ഞത്. വാറണ്ടോ? അപ്പോ ഞാൻ ഊഹിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ആ എസ് പി രണ്ടും കൽപ്പിച്ച മുന്നോട്ട് പോകുന്നത്. ഒരാഴ്ച കൂടി അയാൾ ആ കസേരയിൽ ഇരിക്കുള്ളൂ. അതാ ഇത്ര ധൃതി കാണിക്കുന്നത്. മാഡം, ആ ഒരാഴ്ചയെ കുറച്ച് കാണണ്ട, ഇനി നമുക്ക് മുൻകൂർ ജാമ്യമൊന്നും കിട്ടില്ല. അവര് കേസ് സ്ട്രോങ് ആക്കിയാൽ ഒന്നുകിൽ മാഡത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടും, അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യും. രണ്ടായാലും അകത്ത് കിടക്കേണ്ടി വരും.
ഇനി എന്താ ഒരു വഴി? ആ എസ് പി എന്തെങ്കിലും ചെയ്യണം. അയാൾ നാളെ വാറണ്ട് പ്രൊസീഡ് ചെയ്യാൻ പാടില്ല.